നമ്മുടെ നാട്ടിൽ പലയിടത്തും പല സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായതായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചകൾ ഒരു വേള അപകടകരമായ അവസ്ഥയിലേക്ക് ഒരു വേള എത്തിയേക്കാം. നമ്മുടെ പാർലമെൻറ്റിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ച, വലിയ അപകടമൊന്നും ഉണ്ടായില്ല, എന്നാൽ പോലും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, അതായത് എയർപോർട്ടുകൾ, പ്രമുഖരായ ആൾക്കാരുടെ താമസ സ്ഥലങ്ങൾ, ഇതുപോലെ പാർലമെൻറ്റ്, നിയമസഭാ മന്ദിരങ്ങൾ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ വകുപ്പിൻ്റെയും മറ്റും ഓഫീസുകൾ, അവരുടെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ തന്ത്രപ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം, കോളേജ് ക്യാമ്പസിലെ പരിപാടിക്കായി ഡ്രോൺ, ഈ പറന്ന് ചിത്രം പിടിക്കുന്ന ക്യാമറ, ഡ്രോൺ വാങ്ങാൻ ബംഗളൂരുവിലെ കമ്പനിയിൽ വിവരങ്ങൾ തിരക്കിയ NSU നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവകേരള സദസ്സിൽ ഡ്രോൺ ഉപയോഗിച്ച് കരിങ്കൊടി കാണിക്കൽ ആസൂത്രണം ചെയ്തു എന്ന, അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് വിവരമുണ്ടെന്ന പേരിലാണ് ഉറക്കത്തിൽ നിന്ന് തിരുവനന്തപുരം ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. വലിയതുറ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുത്ത ശേഷം പുലർച്ചെ വിട്ടയച്ചു, കേസെടുത്തിട്ടില്ല. NSU-വിൽ കർണാടകയുടെയും ഗോവയുടെയും ചുമതലയുള്ള ആളാണ് എറിക്കൻ. തനിക്കെതിരെ നടന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് എറിക്കൻ ആരോപിച്ചു. തിരുവനന്തപുരം ആർവാനസ് യൂണിയൻ ക്യാമ്പസ് ഭരണം KSU-വിന് ലഭിച്ചതിനാൽ ക്യാമ്പസിലെ പരിപാടികൾ ചിത്രീകരിക്കുന്നതിനാണ് ഡ്രോൺ വാങ്ങാൻ ഉദ്ദേശിച്ചത് എന്നാണ് എറിക് സ്റ്റീഫൻ മൊഴി നൽകിയത്. ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ച ശേഷം എറിക് വിളിച്ച ബംഗളൂരുവിലെ കമ്പനി അധികൃതരെ പോലീസ് ബന്ധപ്പെട്ട് ഡ്രോൺ നൽകരുത് എന്ന് നിർദ്ദേശിച്ചു, കമ്പനിക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഒരിക്കലും കരിങ്കൊടി കാണിക്കാനുള്ള ഒരു സംവിധാനമല്ല. ഡ്രോണിലൂടെ കരിങ്കൊടി കാണിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. ഒരു ഡ്രോൺ എന്ന് പറയുന്ന ക്യാമറ സംവിധാനം അതൊരു വേള വിവാഹത്തിനും അതുപോലെയുള്ള വലിയ വലിയ ഫംഗ്ഷനുകൾക്കും ഒക്കെ തന്നെ വേണ്ടിയുള്ളതാണ്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ഡ്രോൺ വാങ്ങാൻ വിളിച്ചു എന്നത് ഒരു മുൻവിധിയാണ്, ഒരു മുൻധാരണയാണ്. അതങ്ങനെ ആകണം എന്നില്ല. പിന്നെ ഇദ്ദേഹം NSU-വിൻ്റെ ചുമതലയുള്ള വ്യക്തി ആയതുകൊണ്ട്, അതായത് KSU-വിൻ്റെ ദേശീയ വിഭാഗമാണ് NSU, നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ, അല്ലെങ്കിൽ NSU-വിൻ്റെ കേരള വിഭാഗമാണ് KSU. അപ്പം ഇത്തരത്തിൽ ഒരു അന്വേഷണം ഇയാൾ നടത്തി, അല്ലെങ്കിൽ നടത്തുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട്, ഡ്രോൺ വഴി ഇയാൾ കരിങ്കൊടി കാണിക്കാൻ, അല്ലെങ്കിൽ ഇയാളുടെ സംഘം കരിങ്കൊടി കാണിക്കാൻ ഒരുങ്ങി എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അതുപോലെ ഇയാൾ ബംഗളൂരു ഓഫീസിലെ, അല്ലെങ്കിൽ ഡ്രോൺ വിൽക്കുന്ന കമ്പനിയുടെ ഓഫീസിൽ വിളിച്ച് വിവരം തിരക്കിയത്, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി NSU നേതാവ് ശ്രമിച്ചു, അതിനുവേണ്ടി ഡ്രോൺ ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഡ്രോൺ വാങ്ങാൻ തയ്യാറെടുത്തു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം, പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. ഡ്രോൺ ആർക്ക് വേണമെങ്കിലും വാങ്ങാം, എനിക്കും ഡ്രോൺ വാങ്ങാം, എനിക്കൊരു വ്യക്തിപരമായ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡ്രോൺ വേണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ക്യാമറമാനാണ്, അദ്ദേഹത്തിന് ഒരു ഡ്രോൺ വേണം, എന്നെ വിളിച്ച് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഡ്രോണിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ അത് അദ്ദേഹത്തെ അറിയിക്കും. അപ്പോൾ ഡ്രോൺ വാങ്ങുന്നത് തെറ്റല്ല, പക്ഷേ NSU നേതാവായതുകൊണ്ടും കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ചുമതലയുള്ളതുകൊണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ബലൂണിൽ അടക്കം കരിങ്കൊടി പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നതുകൊണ്ടും നാടൊട്ടുക്ക് കരിങ്കൊടി പ്രകടനങ്ങൾ നടക്കുന്നതുകൊണ്ടും ഇൻ്റലിജൻസ് ഈ വിഷയം അന്വേഷിച്ച് ഒരു സൂചന അവർക്ക് കിട്ടിയതുകൊണ്ടും കൂടിയായിരിക്കാം ഇദ്ദേഹത്തെ കൊണ്ടുപോയി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. എന്തായാലും ഡ്രോൺ കിട്ടില്ല എന്നുറപ്പായി. ഇനിയിപ്പോൾ കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ ഡ്രോൺ മാറ്റി വേറെ എന്തെങ്കിലും പരീക്ഷിക്കുന്നതാകും KSU-വിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ നല്ലത്. പിന്നെ ബംഗളൂരുവിൽ മാത്രമേ ഡ്രോൺ ഉള്ളൂ, നമുക്കറിയില്ല. ഡ്രോൺ കേരളത്തിൽ കിട്ടില്ലേ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് അന്വേഷിച്ചാലും എറണാകുളത്തൊക്കെ ഡ്രോൺ, തിരുവനന്തപുരത്ത് തന്നെ ഡ്രോൺ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് എന്ന് തോന്നുന്നു, കൃത്യമായി അറിയില്ല. എന്തായാലും ഡ്രോൺ വാങ്ങാനോ ഡ്രോണിനെക്കുറിച്ച് അന്വേഷിക്കാനോ പോയ NSU നേതാവ് വീട്ടിലായി, കേസെടുത്തിട്ടില്ല. ഭാഗ്യത്തിന് എന്താ പറ്റിയെന്നറിയില്ല, സാധാരണഗതിയിൽ കേസെടുക്കേണ്ടതാണ്, അതെടുത്തിട്ടില്ല. ഇനി ഡ്രോൺ വാങ്ങാനായിട്ട് എവിടെയെങ്കിലും വിളിക്കുന്നവർ സൂക്ഷിക്കുക, നിങ്ങൾ ചിലപ്പോൾ KSU-ക്കാരോ അല്ലെങ്കിൽ മുൻ കോൺഗ്രസ്സുകാരോ ഒക്കെ ആണെങ്കിൽ ഇവിടെ കരിങ്കൊടി കാട്ടാനാണ് ഡ്രോൺ വാങ്ങുന്നത് എന്ന് ഒരു ധാരണ വന്നു ചേരാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല.